ബദാമന്ത് പൊരിച്ചോറാ, അച്ചാറും മുട്ടയും ചമ്മന്തിയും. ഇവിടെ നമ്മൾ പച്ചക്കായ തോരൻ വെച്ചതുണ്ട്. പച്ചക്കായ കറി അങ്ങോട്ട് ഇട്ട് കൊടുത്ത് അച്ചാറിട്ട് കൊടുത്തിട്ടുണ്ട്. നെല്ലിക്ക അച്ചാറിട്ട് കൊടുത്തു. ചുട്ടരച്ച ചമ്മന്തി ഇട്ടിട്ടുണ്ട്. ചാറും പരിപ്പും കേവേജും മുട്ടയും മുതലാണ് സൂപ്പർ. വലിയ നാല് മുട്ട രണ്ടായിട്ട് പൊരിച്ചതാണ്. അപ്പൊ വലിയ പീസ് ആയതുകൊണ്ട് ഇച്ചിരി പകുതിയാക്കി വെച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം പൊടിച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഞാൻ രണ്ട് മൂന്ന് പൊതിച്ചോടും കൂടി റെഡിയാക്കുന്നു. അടുത്തതായി നമ്മൾ ചെയ്യുന്നത് മുളക് ചുട്ടരച്ച ചമ്മന്തിയാണ്. അതിന് വറ്റൽ മുളക് ഞാനിപ്പോൾ രണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുള്ളൂ. പിള്ളേരും കൂടി ഉള്ളതുകൊണ്ട് നല്ല എരിവ് ഉണ്ട് ഈ മുളകിന്. അപ്പം കുറച്ച് ചമ്മന്തി ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് ഒരു മൂന്ന് നാല് വറ്റൽ മുളക് എടുത്താൽ മതി. ഇത് അടുപ്പിൽ കനലുണ്ട്, ചോറ് വെച്ച കനലുണ്ട്. അപ്പോൾ ആ കനലിലിട്ടൊന്ന് നമ്മൾ എന്താണ് ചുട്ടെടുക്കണം. കനലിൽ അല്ലെങ്കിൽ ഗ്യാസിലും ചുടാം. കനലിൽ നമ്മളിങ്ങനെ മുളക് ചൂടാക്കിയെടുക്കണം. അതിനുശേഷം നമുക്കിതിലോട്ട് വേണ്ടത് ഒരു ചെറിയ ബൗള് തേങ്ങ, ഒരു കാൽമുറി മതിയാവും. പിന്നെ സവാള ചെറിയ പീസ്, പുളി ആവശ്യത്തിന് ഉപ്പും പുളിയും ഇടുക. പിന്നെ ഇത് നമ്മൾ മിക്സിയിലിട്ട് നല്ലപോലെ അരച്ചെടുക്കണം. ഇപ്പോൾ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ പൊതിച്ചോറാണെങ്കിലും പിള്ളേർക്ക് ഇച്ചിരി ചാറ് കറി ഇല്ലാതെ പറ്റില്ല. അതിന് വേണ്ടി ചുമന്ന പരിപ്പാണ് എടുത്തിരിക്കുന്നത്, മസൂർ ദാൽ. അതെടുത്തിട്ട് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു. സവാള, തക്കാളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, അല്പം ഓയിൽ ഒഴിച്ച് നമ്മളിതൊന്ന് വേവാൻ വെക്കണം. ഒരു നാല് മൂന്ന് വിസിൽ മതിയാവുന്നതാണ്. ഇത് പെട്ടെന്ന് വേവുന്നതാണ്, അതുകൊണ്ട് മൂന്ന് വിസിലടിക്കുമ്പോൾ ഇത് നല്ല കുറുകി വെന്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് കടുക്, വെളുത്തുള്ളി, കറിവേപ്പില, അല്പം മുളക് പൊടിയിട്ട് നമ്മളൊന്ന് താളിച്ച് ചേർക്കണം. ഇപ്പോൾ പരിപ്പ് കറിയും റെഡി ആയിട്ടുണ്ട്. കൂടുതൽ ലൂസാക്കുന്നില്ല. ദാൽ ഫ്രൈ പോലത്തെ ഒരു നല്ല കട്ടിയുള്ളൊരു പരിപ്പ് കറിയാണ്. ഇതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊതിച്ചോറ് റെഡിയാക്കാം.
അതിന് വേണ്ടി വാഴയില എടുത്ത് വെച്ചിട്ടുണ്ട്. വാഴയില ഒന്ന് വാട്ടിയെടുക്കണം. വാട്ടിയെടുത്ത് അതിലോട്ട് ചോറ് ഒരു രണ്ട് തവി ചോറ്, പിന്നെ ഇട്ട് ക്യാബേജ് തോരൻ, പിന്നെ എടുക്കണത് ഇങ്ങനെ കിട്ടണം, ഫുള്ള് ഇങ്ങനെ മോളും ആട്. ആ അങ്ങനെ ഓടിക്ക, അങ്ങനെ ഓടി ഇല, കുറച്ച് മോള് പൊന്തിക്ക്, ഫുള്ള് കിട്ടണ ഇല. ആ എന്താ കാണുന്നുണ്ടാ ഓണാക്കിട്ട്. മുഖം കാണിച്ചൂടാ ലാസ്റ്റ് പക്ഷെ എഴുതി പോവാണെങ്കിൽ അതിനെ അങ്ങോട്ട്.